കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ഇപ്പോഴത്തെ റോള് കുട്ടിക്കൊരങ്ങന്റെ റോളാണ്. നിങ്ങളെയും കേട്ടിട്ടായിരിക്കും കുട്ടിക്കൊരങ്ങനെ കൊണ്ട് ചുടുചോറ് മാന്തിക്കുക എന്ന്. ആരാ മാന്തിക്കുന്നത്? വലിയ കൊരങ്ങന്മാർ. ഇവിടെ വലിയ കൊരങ്ങന്റെ റോള് സംഘപരിവാറിനാണ്, കുട്ടിക്കൊരങ്ങന്റെ റോള് ആരിഫ് മുഹമ്മദ് ഖാനാണ്. അദ്ദേഹത്തോണ്ട് ചുടുചോറ് മാന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എത്രയോ ഗവർണർമാരിവിടെ വന്നുപോയി, വി ബി ഗിരി അടക്കമുള്ള ഗവർണർമാരിവിടെ വന്നുപോയി. ഇങ്ങനെയുള്ള ഒരു തരം ചറ്റത്തരം ആരും കാണിച്ചതായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഏ നമസ്കാരം. നമ്മുടെ ഗവർണർ അദ്ദേഹം ഇപ്പോൾ കളിക്കുന്ന കളി നമ്മള് തെരുവുകളില് കുരങ്ങൻ കളി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ആ കുരങ്ങന്റെ കഴുത്തില് ഒരു കയറുണ്ടാവും, അല്ലെങ്കിൽ ഒരു ചങ്ങലയുണ്ടായിരിക്കും. ആ ചങ്ങല ഒരാള് പിടിച്ചിട്ടുണ്ടായിരിക്കും. എന്നിട്ട് അയാള് ആ പിടിച്ചിട്ടുള്ള ആള് പറയും, ചാടിക്കളിക്കട കുഞ്ചിരാമ. അപ്പൊ ചാടിക്കളിക്കും. അപ്പൊ നമ്മൾ പൈസ ഇട്ട് കൊടുക്കും. ചിലവരതിന് പഴമിട്ട് കൊടുക്കും. പഴമിട്ട് കൊടുത്താലും അതിനെ തീറ്റാൻ അയാൾ സമ്മതിക്കില്ല. പിന്നെ അതിലാവും ശ്രദ്ധ. വീട്ടിൽ കൊണ്ടുപോയിട്ട് സമയമാകുമ്പോൾ ഒരു പഴം കൊടുക്കും. അങ്ങനെ ചെയ്യുക. ചാടിക്കളിക്കട കുഞ്ചിരാമ, ഓടിക്കളിക്കട കുഞ്ചിരാമ, സെലൂട്ടടിക്കട കുഞ്ചിരാമ, ഷേക്കിന് കൊടുക്കട കുഞ്ചിരാമ, അങ്ങനെയെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതിനൊട്ടും വിഭിന്നമല്ല ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന ഇപ്പോഴത്തെ അവിടുത്തെ ഗവർണർ. ഞാനൊരു മുഖവരിയും കൂടെ അതാണ് പറയുന്നത്. അദ്ദേഹം RSS പ്രചരണം അതാണ് ഇപ്പോൾ ഇവിടെ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ അയ്യന്തോൾ സ്വദേശിയാണ്. അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് അയ്യന്തോൾക്ക് പോകുന്ന വഴിക്ക് വലത്തോട്ട് തിരിഞ്ഞാൽ അവിടെ കോട്ടപ്പുറം ലൈൻ എന്നാണ് പറയുക, കോട്ടപ്പുറം ലൈൻ. അവിടെ ഇപ്പൊ ഇവിടെ ആർ എസ് എസിന്റെ ഒരു കാര്യാലയമുണ്ട്, വലിയൊരു കാര്യാലയമുണ്ട്. അതിന്റെ തൊട്ടും അവിടെ ഒരു അമ്പലമുണ്ട്, കോട്ടപ്പുറം അമ്പലം, RSS കാര്യാലയം. ആ ഒരു സ്ഥലത്ത് ഒരാൾ പ്രത്യക്ഷപ്പെട്ടു. പോകുന്ന ആൾക്കാരെ കൊള്ളയടിക്കുക രാത്രി. ട്രെയിനൊക്കെ ഇറങ്ങി ആ വഴിക്ക് നടന്നു പോകുന്ന ആളെ, കോട്ടപ്പുറം വഴിക്ക് നടന്നു പോകുന്ന ആളുകളെ ചെന്നവരെ അവരെ പേഴ്സൊക്കെയും പിടിച്ചു വാങ്ങുക, ബാഗൊക്കെയും പിടിച്ചു വാങ്ങുക. ഇങ്ങനെ ഒരാള് അവിടെയുള്ള ആർക്കും, ഞാൻ RSS ഓഫീസ് എന്ന് പറയാൻ കാരണം അവിടെ RSS ഉണ്ടാവില്ല, അവർക്ക് പോലും ഇയാളെ കയറി പിടിക്കാൻ ധൈര്യമില്ല. RSS കളിയാക്കുകയല്ല ഞാൻ. RSS പൊതുവെ ധൈര്യശാലികളാണ്, അവരൊരു കേഡർ സംഘടനയാണ്. അപ്പൊ അവർക്ക് ഒരാൾ വിളിച്ചാൽ പത്താൾ വരാനുണ്ടാകും. അപ്പൊ അവർക്ക് ആ ധൈര്യം കാണിക്കാൻ കഴിയും. അങ്ങനെയാണല്ലോ, സംഘടനയല്ലേ. എന്നിട്ട് പോലും അവർക്ക് പോലും കഴിഞ്ഞില്ല ഈ കോട്ടപ്പുറത്ത് ഉള്ള കള്ളനെ പിടിക്കാൻ. ആ വഴിക്ക് ആൾക്കാര് നടന്നു പോകാതായി എന്നുള്ള സത്യം, പേടിച്ചിട്ട് വളഞ്ഞു പോണം. അത് രണ്ടും മൂന്നും പേരും വിളിച്ച് ഓട്ടോറിക്ഷ വിളിച്ചു വയ്ക്കുകയും പോകും. എന്തുകൊണ്ടാണ് അവിടെയുള്ള ആളുകൾക്ക്, ഒരു വീട് അല്ലെങ്കിൽ ഒറ്റപ്പെട്ട ആളുകൾക്ക് അവർക്ക് കയറി പിടിക്കാൻ പേടിയുണ്ടാവും. RSS പോലും സംഘം ചേർന്നുകൊണ്ട് അവരെ കയറി പിടിക്കാൻ കഴിയാത്ത എന്തുകൊണ്ടായിരുന്നു അയാളവിടെ നിന്നിരുന്നത്? നിങ്ങളവിടെ അന്വേഷിച്ചറിയാം, ശരീരത്തിന് മുഴുവൻ അവര് മനുഷ്യവിസർജ്യം, മലം, നാടൻ ഭക്ഷണം, തീട്ടം വാരി തേച്ചിട്ടാണ് നിൽക്കുന്നത് അയാള്. ശരീരത്തിന് മുഴുവൻ ആരെങ്കിലും ബാഗ് തട്ടിപ്പറിച്ചു കൊണ്ടുപോകുമ്പോൾ നമുക്ക് അയാളെ കയറി പിടിക്കാൻ പറ്റുമോ? അവസാനം
പോലീസുകാർ വന്നു, അറസ്റ്റ് പറ്റു, അറസ്റ്റ് പറ്റില്ല, കല്ലെടുത്തറിഞ്ഞ് ഓടിക്കാനേ പറ്റുള്ളൂ. അവൻ ആ ഓടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു ഓടും, പറ്റില്ല, കാരണം ഇതാണ് സാധനം. പോലീസുകാർ വന്നു, പോലീസുകാർക്ക് പറ്റില്ല, അവൻ അടുത്തെടുത്ത് കഴിഞ്ഞാൽ ഛർദിക്കും, അതുപോലത്തെ മണം. അവസാനം അവിടെയുള്ള കൊക്കാല ഭാഗത്തോ മറ്റുള്ള തമിഴന്മാർ, അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർ അവസാനം വൈകുന്നേരം ആകുമ്പോൾ അവിടെ തടിച്ചു കൂടും. കൊക്കാലയോ മടക്കിയ ബസ് സ്റ്റാൻഡിലോ മറ്റുള്ള അവനെ വിളിച്ചു കൊണ്ടുവന്നു. അവരാണ് ഇവനെ കയറി പിടിച്ചതും ഇടി വെച്ച് കൊടുത്തതും അവനെ പിടിച്ച് പിന്നെ എന്താ ചെയ്തറിയില്ല. ഇതേപോലെയാണ് ധൈര്യമുണ്ടി എന്നെ കയറി പിടിക്കണം എന്ന് പറഞ്ഞ് റോട്ടിലേക്ക് ഇറങ്ങി കിടക്കുന്ന ഗവർണറിന്റെ കുട്ടിക്കാലത്ത് 1965 മുതൽ 70 വരെയോ ഏതൊരു കാലഘട്ടത്തിലാണ് ബി ബി ഗിരി ഇവിടെ ഉണ്ടായിരുന്നത് കേരളത്തിൽ. അതും എനിക്ക് ഓർമ്മയുണ്ട്, കാരണം ബി ബി ഗിരി തൃശ്ശൂർ വന്ന സമയത്ത്, ഞാൻ കുട്ടിയായിരിക്കുന്ന സമയത്ത് അയ്യന്തോളിൽ നിന്ന് എൻ്റെ അച്ഛൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഈ ആളെ ഞാൻ കണ്ടിട്ടുണ്ട്, ആ ഓർമ്മ എനിക്കുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 10 വയസ്സോ മറ്റോ ഉണ്ടാവുള്ളൂ. അപ്പോൾ വി വി ഗിരി ഗവർണറാണ്, പിന്നെ ജ്യോതി വെങ്കടചലം, അങ്ങനെ കുറേ ആൾക്കാരുണ്ട് മാറി മാറി വന്നിരുന്നല്ലോ. ഇവരൊക്കെ അവരുടേതായ രീതിയിലുള്ള നിലപാടുകൾ കാത്തു വിളിച്ചിട്ടുണ്ട്, ചിലപ്പോൾ ഗവൺമെൻറ്റുമായിട്ട് ഒരസിയിട്ടുണ്ട്. പക്ഷെ ആരും നമ്മളുടെ ഈ പോക്കറ്റടിക്കാരൻ തമിഴൻ ശരീരത്തിന് മുഴുവൻ തീട്ടം വാരി തേച്ചു നിന്ന പോലെ ആ രീതിയിൽ ആളുകളെ പേടിപ്പിച്ചിട്ടില്ല, ആരും അങ്ങനെ ചെയ്തിട്ടില്ല. ആരിഫ് മുഹമ്മദ് ഖാൻ, എനിക്ക് പോലീസിന്റെ സംരക്ഷണം വേണ്ട, ഞാൻ പുറത്തിറങ്ങി നടക്കാൻ പോവാണ്, എസ് എഫ് ഐക്കാർ എനിക്ക് പുല്ലാണ്, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ എനിക്ക് പുല്ലാണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എല്ലാവർക്കും മനസ്സിലാവും. കാരണം അവരുടെ ആരെങ്കിലും അവർക്ക് പെട്ടെന്ന് വരുന്ന ഒരു 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 വികാരം തള്ളിച്ച കൊണ്ട് ഇയാളുടെ മോന്തെ കുറ്റിക്ക് ഒന്ന് വെച്ചു കൊടുക്കണം. അത് ചെയ്താൽ അയാൾ രക്ഷപ്പെട്ടു. അതിന് വേണ്ടിയിട്ടുള്ള കളി അവിടെ നടക്കുന്നത് അതറിയാവുന്നതുകൊണ്ടായിരിക്കാം എതിർവശത്ത് നിൽക്കുന്ന DYFAയോ അല്ലെങ്കിൽ മറ്റേത് SFA ക്കാരോ അവരൊരിക്കൽ പോലും അയാൾ അടുത്തേക്ക് എടുക്കാത്തത്. അയാൾ വരുമ്പോൾ അവർ ഓടുന്നതിന് കാരണം എന്താ, ഇയാൾ അടിക്കൊള്ളാൻ നിൽക്കുകയാണ്. അടി കൊണ്ടു കഴിഞ്ഞാൽ എന്തായി ആലോചിച്ച് നോക്കുക, ഗവർണറെ തല്ലി. ആര് തല്ലി? ഇവിടുത്തെ ഭരണകൂടം. അതിപ്പോൾ എങ്ങനെയായാലും അങ്ങനെ തന്നെയാണ്. ഇവിടെ SFA സമരം നടത്തേണ്ടി, DYFA സമരം നടത്തുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ്സിൽ സമരം നടത്തുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ KSU സമരം നടത്തേണ്ടി, അതിൻ്റെ ഉത്തരവാദിത്തം കേസ് സുധാരണ. SFA ക്കാരും മുതൽ മുകളിലുള്ള എൻ്റെ മേലോട്ടുള്ള ആൾക്കാർ സമരം നടത്തേണ്ടി ഉത്തരവാദിത്വം ആർക്കാണ്? അത് പിണറായി വിജയനാണ്. അപ്പം ഭരണകൂടം ഗവർണറെ തല്ലി, അഥവാ കേന്ദ്ര ഭരണകൂടത്തിൻ്റെ പ്രതിനിധി എന്ന് പറയാവുന്ന, അതല്ലെങ്കിൽ സാക്ഷാൽ പ്രസിഡന്റിന്റെ പ്രതിനിധി എന്ന് പറയാവുന്ന ഒരാളെ തല്ലി എന്ന് പറഞ്ഞാൽ അത് പ്രസിഡന്റിനെ, അങ്ങനെ പറയാൻ പോലും പാടില്ലെങ്കിലും പറയാണ്, പ്രസിഡന്റിനെ തല്ലുന്ന പോലെയാണത്. ഇപ്പൊ പിന്നെ എന്താണ്ടാവുക, അതിന്റെ ഔട്ട്കം, ഫൈനൽ ഔട്ട്കം എന്താണ്ടാവുക, അവിടെ പിരിച്ചുവിടാൻ വരെ പറ്റും. അപ്പൊ അതതിന്റെ വഴിക്ക് നടക്കട്ടെ, രാഷ്ട്രീയം അതിന്റെ വഴിക്ക് നടക്കട്ടെ. ഈ ആളെ ഗവർണറാണല്ലോ, രണ്ട് വശമാണുള്ളത്. ഒന്ന്, ഗവർണർ വലിയ സ്ഥാനം വഹിക്കുന്ന ഒരാൾ, കേരള ഗവൺമെന്റിന്റെ ഉന്നതാധികാരി, അത് ഒരു മുദ്ര മാത്രമാണ് കേട്ടോ, ഉന്നതാധികാരി. കിരീടം വെച്ചില്ലെങ്കിൽ രാജാവ്, കിരീടം രാജാവല്ല, രാജാവിനാണ് കിരീടമുള്ളത്, കിരീടത്തിന് രാജാവില്ല, ഇയാളൊരു മുദ്രയാണ്. ആ ആളെ ആരെഴുന്നള്ളിച്ചു കൊണ്ടു നടന്നാലും എവിടെ ക്ഷണിച്ചു കൊണ്ടു നടന്നാലും അവരറിയാതെ അവര് RSS സപ്പോർട്ട് ചെയ്യുന്നവരാണ്, സംഘപരിവാറിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. ഇവിടെ ഇദ്ദേഹത്തിന് സാധാരണ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അവർ കേന്ദ്ര ഗവൺമെന്റിനോട് പറയും, എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല, അവരപമാനിക്കുന്നു, കമ്മ്യൂണിസ്റ്റുകാർക്ക് നേരും നെറിയുമില്ലാത്തവരാണ്, അവിടുത്തെ പിള്ളേർ മുഴുവൻ ഗുണ്ടകളാണ്, ചട്ടമ്പികളാണ്, അവരാണ് യൂണിവേഴ്സിറ്റി ഭരിക്കുന്നത്, ആയതുകൊണ്ട് എനിക്കിവിടെ നിൽക്കാൻ കഴിയില്ല എന്ന് പറയുന്നതിന് പകരം സുവ്യക്തമാണ്, അങ്ങനെയൊക്കെ തല്ലുകൊള്ളണം. ഏതോ ഒരു സിനിമയിൽ ജഗദീഷ് കുമാർ റോട്ടിൽ കിടന്ന് പോലീസുകാരനെ വെല്ലുവിളിക്കുന്നുണ്ട്, എന്തെങ്കിലും അടി ഉണ്ടാക്കണ്ടേ, ഇന്നലെ പോലീസുകാരന് പോയി പറയണോ, താൻ പോലീസുകാരന് പോയി, ഇയാൾക്ക് ജയിലിൽ പോകണം, ജയിലിൽ എന്തോ സാധനം വെച്ചു മറന്നു, അത് എടുക്കാൻ വേണ്ടി ഇയാൾക്ക് ജയിലിൽ പോകണം എന്ന് പറയുന്ന പോലെ, ഇയാൾക്കിപ്പോ ഇവിടെ കേരളത്തിന്റെ ഇന്നത്തെ അവസ്ഥയെ
കലുഷമാക്കിയിട്ട് വലുതായ രൂപത്തിൽ ഒരു ചർച്ചാ വിഷയം, വലുതായ രൂപത്തിൽ ന്യൂസ്, ഏതെങ്കിലും കാരണം വെച്ചാൽ ഇങ്ങനെ ശരീരത്തിനൊരു സ്മശ്രൂം അടർത്തിയെടുത്താൽ, സ്മശ്രൂം കഴിഞ്ഞ രോമം അതിൽ പിഴുതെടുത്താൽ പറയും ഗവർണർക്ക് മർദ്ദനം. അത് ഇന്ത്യയുടെ ആദ്യത്തെ ഒരു, ഇന്ത്യയെ സംഭവിച്ച ഒരു ആദ്യത്തെ സംഭവമായിട്ടാണ് പിന്നെ എല്ലാവരും വെച്ച് കേൾക്കുക. ഗവർണർക്ക് മർദ്ദനം, ഗവർണർക്ക് ക്രൂര മർദ്ദനം, ഗവർണർക്ക് അതിക്രൂര മർദ്ദനം. ഇതിങ്ങനെ ദിവസം കൂടി വരും തോറും ഇതിനെ കൂടി വരും ഈ പറയുന്നതിൻ്റെ ക്രൂരത. അത്രയായിക്കഴിഞ്ഞാൽ ഗവൺമെൻറ് ഒന്ന് ഇളകും, ഇളകിക്കഴിഞ്ഞാൽ കൂടുതൽ ഇളകിക്കഴിഞ്ഞാൽ വീഴും. ഇതൊക്കെയാണ് സ്വപ്നങ്ങൾ. ആയതുകൊണ്ട് തന്നെ ആരിഫ് മുഹമ്മദ് ഖാൻ, അദ്ദേഹം കഴുത്തിൽ ചങ്ങലയുള്ള ഒരു കുരങ്ങനായതുകൊണ്ട് ആരിഫ് മുഹമ്മദ് ഖാനെ നമ്മൾ കുറ്റം പറയുന്നതിന് അർത്ഥമില്ല. അദ്ദേഹത്തിൻ്റെ യജമാനനുണ്ട്. സാധാരണ നമ്മള് കുറവൻ എന്ന് പറയുന്ന ഒരു സമുദായം ഉണ്ട് കേട്ടോ, ഞാൻ അവരെ ഉദ്ദേശിച്ചിട്ടില്ല. ഇങ്ങനെ ഈ കുരങ്ങന്മാരെ കൊണ്ടുവരുന്ന ആൾക്കാരെ ഞങ്ങളുടെ നാട്ടിൽ കുറവന്മാരെന്ന് പറയുക. കുറവൻ എന്ന് പറഞ്ഞ സമുദായത്തിലല്ല കേട്ടോ, ഞാൻ അവർക്ക് വിഷമം വരരുത്, ഇങ്ങനെ പറയുന്ന അങ്ങനെയാണ്. അങ്ങനെയുള്ളൊരു സ്ഥാനമാണ് ഇയാളുടെ പുറയിൽ നിൽക്കുന്നവർക്കുള്ളത്. പിങ്ങേന്റെ പുറയിൽ സമ്പടി, ആരും ഇങ്ങനെ പുറയിൽ ശക്തമായിട്ട് തലകൊള്ളുന്നത് എല്ലാവർക്കും അറിയാം. ഇദ്ദേഹത്തിന്റെ കഴുത്തിൽ കെട്ടിയിട്ടുള്ള ചങ്ങല കയ്യിൽ പിടിച്ചിട്ടുള്ളത് ആരാണ്? അത് ബി ജെ പി ആണ്. അതിനുവേണ്ടിയുള്ള കളികളാണ് നടത്തുന്നത്. അത് പല രൂപത്തിലും പല ഭാഗത്തിലും ആ കളികളിലൂടെ നടക്കുന്നുണ്ട്. ഞാൻ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആളല്ല. പിണറായി വിജയൻ നാളെ ചത്തുപോയാലും ഓ പിണറായി വിജയൻ ചത്തു, അത്രയേ ഉള്ളൂ എന്നെ സംബന്ധിച്ചിടത്തോളം. കാരണം എന്താ വെച്ചാൽ, പിണറായി ഞാനിപ്പോൾ ഒന്നാമത് ഞാൻ തമിഴ്നാട്ടിലാണ്, അതിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള ബന്ധം എനിക്ക് അത്രയേ ഉള്ളൂ. പക്ഷേ ഞാനിവിടെ പറയുന്നത് ആർ എസ് എസിന്റെ തെളിഞ്ഞും ഒളിഞ്ഞും മങ്ങിയും പ്രഭചൊരിഞ്ഞും പല രൂപത്തിലും പല ഭാവത്തിലുമുള്ള പ്രവർത്തനങ്ങൾ, കേരളത്തെ പിടിച്ചടക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, അതിന് നെഗറ്റീവ്നെസ് ഉണ്ടായിരിക്കാം, പോസിറ്റീവ്നെസ് ഉണ്ടായിരിക്കാം, ക്രിയാത്മകമായിരിക്കാം, അതല്ലെങ്കിൽ ഡിസ്ട്രക്റ്റീവായിരിക്കാം, ഇതെല്ലാം ഇവിടെ നടമാടുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണ് ഈ പറയുന്ന ആരിഫ് മുഹമ്മദ് ഖാനിലൂടെ നമ്മൾ കാണുന്നത്. ആയതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയോടുള്ള എതിർപ്പ് വെച്ചുകൊണ്ട് ആരെങ്കിലും ആരിഫ് മുഹമ്മദ് ഖാനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കുക ആർ എസ് എസിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ആയതുകൊണ്ട് തന്നെ കേരളത്തിലെ ആർ എസ് എസ്കാർ അഥവാ സംഘപരിവാർ ഗ്രൂപ്പുകളെല്ലാവരും ആരിഫ് മുഹമ്മദ് ഖാനെ ജയ് വിളിക്കുന്നവരാണ്. എതിരിടുന്നവര് പിണറായിയുടെ ആളുകളാണ് അഥവാ കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് വെച്ച് ആരിഫ് മുഹമ്മദ് ഖാനെ ആരെങ്കിലും താലാട്ട് പാടിക്കഴിഞ്ഞാൽ അവര് താലാട്ട് പാടുന്നത് അഥവാ അവര് പാല് കൊടുക്കുന്ന മൂർഖനാണ്. ഒരു നുഴഞ്ഞുകയറ്റത്തിനുള്ള സാധ്യതകൾ അന്വേഷിച്ച് നടക്കുന്ന സംഘപരിവാറിന് ചുവപ്പ് പരവതാനി വിരിക്കാൻ ഇവിടെ കുറെ മുസംഗികളുണ്ട്. ആ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്റെ സബ്സ്ക്രിപ്ഷൻ ആൾക്കാരെടുത്ത് കൊണ്ടുപോകും. അതാണ് ഇപ്പം ഏറ്റവും വലിയ ഭീഷണി. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. അങ്ങനെ ഇരുതരം മുരികൾ ഇവിടെ ഉണ്ട്. അവർ ചെയ്യുന്ന അതേ പ്രവൃത്തിയാണ് ഈ നബി തിരുമേനി അവിടെ ആകാശത്ത് നിന്ന് വന്നിട്ടുള്ള ഒരു കറുത്ത കല്ല്, വന്നപ്പോൾ വെളുത്തതായിരുന്നു. അത് ഒരു വെള്ളപ്പൊക്കത്തിൽ ഒരേ ഭാഗങ്ങൾ തകർന്നു പോയി, ചെറിയ ഭാഗങ്ങൾ തകർന്നു പോയി, അത് പുതുക്കിപ്പണിതായ ഹജ്റുൽ അസ്വദ്. ആ കല്ല് മേലെ കയറ്റി വെക്കണം. അത് ആരാ കയറ്റി വെക്കുക? കയറ്റി വെക്കുന്ന ആൾ വലിയ ആളായി. അതിന് പേര് തർക്കം. അത് ഞങ്ങൾക്കണവകാശം. അന്ന് എല്ലാവരും സുസമ്മതനായിരിക്കുന്ന അലമീൻ വിശ്വസ്തൻ, നമ്മുടെ സ്വന്തം മുത്തു നബിത്തങ്ങള് അങ്ങനെ വരണം കണ്ടു പറഞ്ഞു. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാൻ എന്താ വേണ്ടത്? അദ്ദേഹം അത്ര യുവാവണെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു തുണി കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ട് നാല് ഭാഗത്തും നാലാൾക്കാരെ പിടിപ്പിച്ചു. അതിന്റെ നടുവിൽ കല്ലെടുത്ത് വെച്ച് ഇവരെല്ലാവരും കൂടി എന്നെ മേലെ വെച്ചു. തർക്കം തീർന്നോ? തീർന്നു. അതുപോലെ തന്നെ അത് വളരെ ക്രിയാത്മകമായിട്ടൊരു കാര്യം ഞാൻ പറഞ്ഞേട്ടോ. ഇവിടെ ക്രിയാത്മകമല്ല. ഇവിടെ അതേപോലെ ആർ എസ് എസിന് വലിയൊരു ചുവപ്പ് പരവതാനി വിരിക്കുന്നതിന്റെ ഒരു മൂല പിടിച്ചിട്ടുള്ള ഇരുതരം മൂലികളും മറ്റൊരു മൂല പിടിച്ചിട്ടുള്ളത് ഞാനെനിക്ക് പേരെടുത്ത് പറയാനൊക്കെയും കുറെ ബുദ്ധിമുട്ട്. ഇപ്പം പേടിയാണ്, സബ്സ്ക്രിപ്ഷനാണ് ഇപ്പം എൻ്റെ പേടി കേട്ടോ. കാരണം എൻ്റെ ദൈനംദിന ചോറ് കിട്ടുന്ന സബ്സ്ക്രിപ്ഷനുള്ള, അതുകൊണ്ട്
തലയാണികളും പല മൂലകളും പിടിച്ചിട്ടുണ്ട്. സംഘപരിവാറിനൊരു മൂല പിടിച്ചിട്ട്, കോൺഗ്രസ്സുകാരൊരു മൂല പിടിച്ചിട്ടുണ്ട്, ഇരുതരം മൂലകളും പാർട്ടികൾ വേറൊരു മൂല പിടിച്ചിട്ടുണ്ട്, ഈ ആളും ഒരു മൂല പിടിച്ചിട്ടുണ്ട്. ഇവരെല്ലാവരും കൂടി കയറ്റിവെക്കാൻ ഇഷ്ടപ്പെടുന്ന കാര്യം RSS എന്ന് പറയുന്ന സംസ്ഥാനത്തെയാണ് ഇവർ കെട്ടിപ്പൊക്കി കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഈ പറയുന്ന ചുവപ്പ് പരവാനിയുടെ മൂലയോ സൈഡോ അവിടെയോ ഇവിടെ എവിടെ പിടിച്ചാലും നിങ്ങളുടെ കാലു വെട്ടി ആ ചോരയ്ക്ക് എന്ത് രസമാണെന്ന് പറഞ്ഞ് കുടിക്കുന്നതിന് തുല്യമായിരിക്കും. ഇതൊക്കെ എപ്പോഴും ഓർത്താൽ നല്ലത്, അത്ര മാത്രമേ ഉള്ളൂ. ഇപ്പം ആര്യ മുഹമ്മദ് ഖാൻ മലപ്പുറത്താണ്, അവിടെ അദ്ദേഹത്തിന് ഒരുപാട് സ്വീകരണങ്ങളുണ്ട്, ഒരുപാടത്ത് പാടത്തെ ക്ഷണിച്ചു കൊണ്ടുപോകുന്നു. ഈ നല്ല കാര്യം നടക്കട്ടെ. നമസ്കാരം.